നമസ്കാരം. വളരെ പെട്ടെന്ന് സമ്പാദിക്കാനുള്ള മാർഗം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? എന്നാൽ എളുപ്പത്തിൽ കോടീശ്വരനാകാനുള്ള ഒരു മാർഗമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇതിനായി ഒന്നും ചെയ്യേണ്ടതില്ല എന്നതാണ്. വേറൊന്നുമല്ല, നിങ്ങളുടെ കയ്യിൽ പഴയ 1 രൂപ നോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ കയ്യിൽ നേടാം. 1 രൂപ നോട്ടിൻ്റെ ഫോട്ടോ നിങ്ങൾ ഇന്ത്യ മാർട്ട് എന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇടണം. അതിനുശേഷം ആളുകൾ നിങ്ങളുടെ 1 രൂപ നോട്ടിനായി ലേലം വിളിക്കുകയും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ നോട്ടുകൾ വിൽക്കാനും സാധിക്കും. ഈ നോട്ടുകൾ ഓൺലൈനിലൂടെ വിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ സാധിക്കും. 1 രൂപ നോട്ടിൻ്റെ കഥ വളരെ വ്യത്യസ്തമാണ്. അത് അച്ചടിച്ച് ഇറക്കിയിരിക്കുന്നത് റിസർവ് ബാങ്ക് അല്ല, പകരം ഇന്ത്യൻ സർക്കാരാണ്. അതുകൊണ്ടാണ് 1 രൂപ നോട്ടിൽ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിടാത്തത്. ഗവർണർക്ക് പകരം അതിൽ ഒപ്പിട്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ധനകാര്യ സെക്രട്ടറിയാണ്. 1 രൂപയുടെ ആദ്യ നോട്ട് 1917 നവംബർ 30 അച്ചടിച്ചത്. ആ നോട്ടിൽ ജോർജ് 5 രാജാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം 1926 1 രൂപ നോട്ടിൻ്റെ അച്ചടി നിർത്തിവച്ചു എന്നാണ്. ഇത് 1940 വീണ്ടും ആരംഭിച്ചു. അതിനുശേഷം 1994 1 രൂപ നോട്ടിൻ്റെ അച്ചടി വീണ്ടും നിർത്തി. ഇത് 2015 വീണ്ടും ആരംഭിച്ചു. ഇപ്പോൾ ഈ 1 രൂപ നോട്ടുകൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വഴിയും ആളുകൾ വിൽക്കുന്നു. അതുപോലെ തന്നെ മാതാ വൈഷ്ണോ ദേവിയുടെ 5-10 നാണയങ്ങൾ കയ്യിലുണ്ടെങ്കിലും അവ വിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം. ഈ നാണയങ്ങൾ 2002 പുറത്തിറങ്ങിയത്. അമ്മാറാണിയുടെ ചിത്രം കാരണം ആളുകൾ ഈ നാണയങ്ങൾ വളരെ ഭാഗ്യമായി പരിഗണിക്കുന്നു. ഇത്തരം നാണയങ്ങൾ സ്വന്തമാക്കാൻ ആളുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി.